ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക സമൂഹം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ റംസാൻ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പിന്നെ പ്രധാനമായ ഒരാചാരമായി ഇസ്ലാമിക സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റംസാൻ, അതിലെ വ്രതാനുഷ്ഠാനങ്ങൾ വലിയ പിന്നെ രൂപത്തിലേക്കുള്ള പുണ്യം കിട്ടുമെന്നാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ ഒക്കെ വളരെ നന്നായി മുസ്ലിം സമൂഹം ഈ നോമ്പുതുറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോമ്പും അതേപോലെ തന്നെ നോമ്പുതുറയും അതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ വളരെ നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലാകെ വിവിധ വിഭാഗം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നോമ്പുതുറയും അതേപോലെ തന്നെ സമൂഹ നോമ്പുതുറ പോലെയുള്ള പിന്നെ കൂട്ടായ്മകൾ വ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനും അതേപോലെ തന്നെ പിന്നെ ത്യാഗനിർഭരമായ ജീവിതത്തിലേക്ക് പിന്നെ സമൂഹത്തെ നയിക്കുന്നതിനും വേണ്ടിയുള്ള വലിയൊരു സന്ദേശമാണ് ഈ റംസാൻ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ മനുഷ്യന് നേടാൻ വേണ്ടി കഴിയുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട മാതൃകകളില്ലാത്ത ഒരു ആചാരാനുഷ്ഠാനമാണ് റംസാൻ വ്രതാരംഭമെന്ന് പറയുന്നത്. 30 ദിവസം പിന്നെ വളരെ അതിരാവിലെ തന്നെ പിന്നെ ഭക്ഷണ വിഭവങ്ങളും അതേപോലെ തന്നെ പാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് പിന്നെ വളരെ മനസ്സിനെ പ്രാർത്ഥനയും മറ്റ് കാര്യങ്ങളുമായി മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ സാമൂഹ്യ ശുദ്ധീകരണവും അതേപോലെ തന്നെ ഈ ആത്മശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് തന്നെ വലിയ രൂപത്തിലേക്കുള്ള പിന്നെ നേട്ടം ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇനി നോമ്പ് പിന്നെ 30 നോമ്പുകൾക്ക് ശേഷം പെരുന്നാളിലേക്ക് വരികയാണ്. നമ്മുടെ അന്തരീക്ഷമൊക്കെ തന്നെ ഈ അവസാനത്തെ 10 നോമ്പുകൾ കഴിഞ്ഞാൽ ഈ മാസം ഈ 10 ദിവസങ്ങൾ വലിയ ആഘോഷപരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നോമ്പും അതേപോലെ തന്നെ ഈ പെരുന്നാൾ ആഘോഷങ്ങൾക്കുമൊക്കെ തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.